ചിറയത്ത് ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഹൈസ്കൂളിൽ പ്രതിഭകളെ ആദരിച്ചു. നാടിന്റെ വ്യത്യസ്ത തുറകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്ന വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 2016-17 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്ലാൻ ജീനോം സേവിയർ ഫാർമർ അവാർഡ് ജേതാവ് ജോസ് പുല്ലൻ, റിട്ടയേർഡ് കോളേജ് പ്രൊഫസറും ജീവോദയ ഫൗണ്ടേഷൻ ചെന്നൈ സ്ഥാപകയുമായ സിസ്റ്റർ ലളിത ട്രീസ, നടനും നർത്തകനും നൃത്തകലാ അധ്യാപകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ, സ്പോർട്സ് അധ്യാപകൻ ശശി മാസ്റ്റർ, കരാട്ടെ പരിശീലകൻ കെ എ ഉണ്ണികൃഷ്ണൻ, സ്കൂളിൽ നിന്നുള്ള ദേശീയ താരങ്ങളായ കുമാരി അശ്വതി, കുമാരി സാനിയ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. പ്രതിഭകളുമായി കുട്ടികൾക്ക് സംവദിക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. വാർഡ് കൗൺസിലറും നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് യു വി മാർട്ടിൻ അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആലിസ് ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹൈടെക് പ്രഖ്യാപനം, ഡിജിറ്റൽ മാഗസിൻ പ്രകാശനം, സ്കൂൾ QR കോഡ് പ്രകാശനം, കുട്ടികൾ നിർമ്മിച്ച ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനം എന്നിവ നടന്നു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജോളി റോസ് സ്വാഗതവും പി ടി എ പ്രസിഡന്റ് സി കെ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. ചാലക്കുടിയിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ എല്ലാ പ്രഥമ അധ്യാപകരും അന്വേഷിച്ചറിയുകയും അത് ഞങ്ങളുടെ വിദ്യാലയത്തിലെ പ്രിയപ്പെട്ട മക്കൾക്ക് അവർ കാഴ്ചവെച്ച അല്ലെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ നേടിയെടുത്ത മൂല്യങ്ങൾ പകർന്ന് നൽകാൻ ആരൊക്കെയാണ് ഞങ്ങൾ വിളിക്കേണ്ടത് എന്നുള്ള ഒരു ആഴ്ചക്കാലം എനിക്ക് തോന്നുന്നത് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചെടുത്തിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ പ്രതിഭകളെല്ലാം ആദരിക്കുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നൃത്തത്തോട് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് അടക്കമുള്ള വേദികളിൽ പ്രതിഭോത്സവത്തെ ഞാനൊരു കാണിയായിട്ട് വരാറുണ്ടായിരുന്നു പണ്ടുകാലത്ത്. പിന്നീടാണ് ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയും ഒരു കേരളീയനായതുകൊണ്ട് കേരളീയമായ ഒരു ശാസ്ത്രീയനല്ല മറ്റു സംസ്ഥാനങ്ങളെ കലയെ അപേക്ഷിച്ച് നമ്മൾ കേരളീയനാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കേരളീയമായ കല പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു മോഹിനിയാട്ടത്തിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള കാരണം. ഞാൻ അതിനായി എന്താ പറയുക സാധാരണ മോഹിനിയാട്ടം സ്ത്രീകളാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഭാരതത്തിലെ എല്ലാ കലാരൂപങ്ങളും സ്ത്രീയും പുരുഷനും എല്ലാം ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു നൃത്തത്തിലെ രണ്ട് സങ്കേതങ്ങളാണ് താണ്ഡവും ദാസ്യം. ഈ രണ്ട് പദങ്ങളും നൃത്തസംബന്ധിയായതുകൊണ്ട് തന്നെ താണ്ഡവും പുരുഷന്മാർക്കും ദാസ്യം സ്ത്രീകൾക്കും എന്നുള്ള കൺസെപ്റ്റാണ് ഇതുവരെ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ നാട്യശാസ്ത്രത്തിൻ്റെ വിശദമായ പഠനത്തിൽ ഈ താണ്ഡവദാസ്യങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് ചെയ്യാൻ പോകുന്നതാണ് എന്നുള്ളൊരു പഠനമാണ് എൻ്റെ ഗവേഷണത്തിലൂടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മോഹിനിയാട്ടം ഒരു പുരുഷന് അവതരണം ചെയ്യണമെങ്കിൽ സ്ത്രീ വേഷം കെട്ടേണ്ട, പകരം മറ്റു ശാസ്ത്രീയ നൃത്തങ്ങളെ പോലെ പുരുഷ വേഷത്തിൽ തന്നെ ഈ നൃത്തം അവതരിപ്പിക്കാമെന്നൊരു പഠനമാണ് എൻ്റെ 498 പേജുള്ള ആട്ടത്തിലെ ആൺകളികൾ മോഹിനിയാട്ടം ബന്ധപ്പെടുത്തിയ ഒരു പഠനത്തിലൂടെ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നു. എല്ലാവിധ ഗൃഹോപകരണങ്ങളും ലഭിക്കുന്ന ചാലക്കുടിയിലെ പ്രശസ്ത സ്ഥാപനം മെലുഹ ഹോം മാൾ. ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവി, എയർ കണ്ടീഷണർ, മൈക്രോവേവ് ഓവൻ, ഹോം തിയേറ്റർ, വാട്ടർ കൂളർ, ലാപ്ടോപ്, CCTV, പ്രിന്റർ, സ്കാനർ, ഇൻവെർട്ടർ, ടോണർ, കാറ്ററിൽ റീഫില്ലിംഗ്, മൊബൈൽ ഫോൺസ് ആൻഡ് ആക്സസറീസ് എന്നിവ മിതമായ വിലയ്ക്ക് ലഭിക്കുന്ന ചാലക്കുടിയിലെ മികച്ച സ്ഥാപനം. EMI സൗകര്യവും ലഭ്യമാണ്. സന്ദർശിക്കുക മെലുഹ ഹോം മാൾ, TKV ടവർ, ജില്ലാ ബാങ്കിനു താഴെ, നോർ ചാലക്കുടി. ഫോൺ നമ്പർ 8921345797.